മരട് ഫ്ളാറ്റ് തട്ടിപ്പിൽ കള്ള പണമിടപാട് നടത്തിയ കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസിനെതിരെ കേസ് എടുക്കണമെന്ന ആവശ്യവുമായി മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. മരട് ഫ്ളാറ്റിൽ 3 ലക്ഷം മാത്രം കൊടുത്ത് കള്ള പണമിടപാട് നടത്തിയ ജോൺ ബ്രിട്ടാസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നികുതി വെട്ടിച്ചതിന് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റും കേസെടുക്കണമെന്നാണ് ടി പി സെൻകുമാർ ആവശ്യപ്പെടുന്നത്. പോണ്ടിച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്ത നടൻ സുരേഷ് ഗോപി, സിനിമാ നടി അമല പോൾ ഇവർക്കൊക്കെ CBCID കേസിന് പോകേണ്ടി വന്നെന്നും സെൻകുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ പരാമർശിക്കുന്നു. ഇവരെക്കാളും എത്രയോ കൂടുതൽ നികുതി വെട്ടിച്ചിട്ടും എന്താണ് ജോൺ ബ്രിട്ടാസ് കേസിൽപ്പെടാത്തത് എന്നും മുൻ പോലീസ് മേധാവി ചോദിക്കുന്നു. ടി പി സെൻകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ചർച്ചാ വിഷയം. 400 ഷെയറുകളും കമൻറ്റുകളും ഈ കുറിപ്പിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. 3000 പേരാണ് പോസ്റ്റ് ലൈക്ക് ചെയ്തത്. സെൻകുമാറിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ പേരാണ് കമൻറ്റും ചെയ്തിട്ടുള്ളത്. ബ്രിട്ടാസ് കുരിശുകൃഷിക്കാരനാണെന്നും സഖാപ്പികളെയും സബാപ്പികളെയും തൊട്ടാൽ പിന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഇല്ലാതാകുമെന്നാണ് ഒരാളുടെ കമൻറ്റ്. ന്യായമായ ചോദ്യമാണെങ്കിലും ഇതിന് ഉത്തരമായി ലഭിക്കുക വെറും രാഷ്ട്രീയ ഭ്രാന്തൻ ജലപ്പനങ്ങളും വ്യക്തിഹത്യയും മാത്രമായിരിക്കുമെന്ന് ഒരു കമൻറ്റിൽ പറയുന്നു. നല്ല മനുഷ്യർ പൊതു ഹർജി കൊടുക്കണമെന്നും നിയമം എല്ലാവർക്കും തുല്യമാണെന്നും ചിലർ കമൻറ്റിൽ പറയുന്നു. ബ്രിട്ടാസിനെതിരെ സമർത്ഥമായി ട്രോളി സെൻകുമാറിട്ട മാസ് കമൻറ്റിന് അനവധി പേരാണ് ലൈക്ക് അടിച്ചിരിക്കുന്നത്. ചിലർ ടി പി സെൻകുമാറിനോട് ഈ വിഷയത്തിൽ പൊതുതാൽപ്പര്യ ഹർജി നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട്. താങ്കൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ അല്ലേന്നും ഇത്തരം കമൻറ്റുകളിലുണ്ട്. സ്വന്തം ബിനാമിക്ക് എതിരെ കേസെടുത്ത ചരിത്രമുണ്ടോ? ബ്രിട്ടാസിനെതിരെ ക്രിമിനൽ കേസെടുക്കണം, ഭൂലോക ഉടായ്പാണ് തുടങ്ങി രസകരമായ കമൻറ്റുകൾ ഒത്തിരിയുണ്ട് ടി പി സെൻകുമാറിൻ്റെ പോസ്റ്റിന് കീഴെ. ബ്രിട്ടീഷ് ആസ് ലോപിച്ചാണ് ബ്രിട്ടാസ് ആയതെന്ന് എത്ര പേർക്ക് അറിയാം എന്നാണ് ഒരു ബിരുദൻ കമൻറ്റായി തട്ടിവിട്ടിരിക്കുന്നത്. ബ്രിട്ടാസ് പോയ പിന്നെ മുഖ്യന് മണ്ടത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പിന്നെ ആരുണ്ട് സാറേ? ഈ ഇത്തിൽ കണ്ണിയെ കൊക്കിന് ജീവനുള്ളിടത്തോളം വിജയേട്ടൻ കൈവിടില്ലെന്നാണ് സെൻകുമാറിനെ അനുകൂലിച്ചുള്ള ഒരു കമൻറ്റിൽ പറയുന്നത്. സെൻകുമാറിനെ ആസൂത്രിതമായി വിമർശിക്കുന്ന കമ്മി സുഡാപ്പി കൂട്ടുകെട്ട് ഈ കുറിയും ഇവർക്കെതിരുള്ള കമൻറ്റുകളുമായി രംഗത്തുണ്ട്. ബ്രിട്ടാസ് മുഖ്യ ഉപദേശകനാണ്, അതുകൊണ്ട് കേസില്ല. പിണറായിയുടെ ദീർഘവീക്ഷണം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പരനാറി കാരണവർക്ക് അടുപ്പിലും ആവും. കേരളത്തിലും ഒരു സുബ്രഹ്മണ്യസ്വാമി ഉണ്ടാകണം തുടങ്ങി ബ്രിട്ടാസിനെ കണക്കറ്റ് പരിഹസിക്കുന്ന ട്രോൾ മോഡൽ കമൻറ്റുകളും അനവധി വരുന്നുണ്ട്. കള്ളന്മാർ കപ്പലിൽ തന്നെ ആകുമ്പോൾ ആരാ കേസെടുക്കുന്നതാണ് ഒരു കമൻറ്റിലെ വിമർശനം. മരടിൽ ഫ്ളാറ്റ് വാങ്ങിയ താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് കാട്ടി ജോൺ ബ്രിട്ടാസ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 20 ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ബിൽഡർമാരാണ് തന്നെ കബളിപ്പിച്ചതെന്ന് ബ്രിട്ടാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഫ്ളാറ്റ് പൊളിക്കാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടാസ് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് പിന്നീട് വ്യക്തമായിരുന്നു. മാധ്യമ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഉൾപ്പെടെ നിരവധി പേർ ബ്രിട്ടാസിനെ പരിഹസിച്ച് രംഗത്ത് വന്നിരുന്നു. കൈരളി ടി വി മാനേജിംഗ് എഡിറ്ററായിട്ട് കബളിപ്പിക്കപ്പെടൽ വീണുപോയല്ലോ എന്നായിരുന്നു CR4 കണ്ണൻ്റെ പ്രതികരണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.